എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഗുവാന്റെയും വേടേയും ഒക്കെ ഈ ഒരു പുതിയ ക്ലയന്റിനെതിരെ തെളിവുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പുതിയ ക്ലയന്റ് കാരണം ആകെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ ഒരാൾ അഡ്വക്കേറ്റിനോട് എന്തെങ്കിലും ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ അയാളെ കൊണ്ടുവരാൻ സാധിക്കുമോ, ഞാൻ അനുഭവിച്ചതിനൊക്കെ എനിക്ക് നീതി വാങ്ങിത്തരാൻ സാധിക്കുമോ എന്നെല്ലാം ചോദിക്കുന്നതാണ്. ആ ടീം അഡ്വക്കേറ്റ് അയാളെ നിരുത്സാഹപ്പെടുത്തി സംസാരിക്കുന്നു. ഓൾറെഡി നിങ്ങൾക്ക് ജീവിതത്തിൽ കുറെ നഷ്ടങ്ങളുണ്ടായി, അതിന്റെ കൂടെ ഇനിയും കുറെ ഉണ്ടാക്കി വെക്കാനായിട്ടാണോ ഈ പണക്കാരനെതിരെ ഇങ്ങനെ പഴിവാങ്ങാനായി നടക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അയാൾ, നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ, ഇങ്ങനെയാണോ ഒരു ക്ലയന്റിനോട് അല്ലെങ്കിൽ നിങ്ങളോട് നിയമ സംവിധാനം വഴി നീതി നേടിയെടുക്കാനായി വരുന്ന ഒരാളോട് നിങ്ങൾ സംസാരിക്കേണ്ടത് എന്നെല്ലാം ചോദിക്കുമ്പോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞ് കൈയൊഴിയാണ്. അങ്ങനെ അയാൾ വളരെ നിരാശയോടെ അവിടെ നിന്നിറങ്ങുന്നു. ഇതേ ടീം ഗുവാനും വേയും ലാനും മേരിയും ആ ഒരു ബിസിനസ്സുകാരൻ ക്ലയന്റിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇവർക്ക് പുറമെ അയാൾ സ്വന്തമായും രണ്ട് ബോഡിഗാർഡ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എയർപോർട്ടിൽ നിന്ന് ഇയാൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഏത് റൂട്ടിൽ പോകണം എന്ന കാര്യം വരുമ്പോൾ അയാൾ അറേഞ്ച് ചെയ്ത ബോഡിഗാർഡ്സിനും ഗുവാനും ടീമിനും ഇടയിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ആ സമയം ഒരു പയ്യനെയും മൂന്ന് പെണ്ണുങ്ങളെയും തന്റെ ബോഡിഗാർഡായി വിട്ടതിനെ അയാൾ ഇത്തിരി മോശമായ രീതിയിൽ കമന്റ് അടിക്കുന്നുണ്ട്. ഇത് ഗുവാനും ടീമിനും തീരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അവരത് മിണ്ടാതെ കേൾക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അയാളെയാണ്. അയാളെ നമുക്ക് ജോൺ എന്ന് വിളിക്കാം. ജോൺ അങ്ങനെ തനിയെ റോഡിലൂടെ നടന്ന് അയാളുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടെ എത്തുന്നു. ഇതേ ടൈം അകത്ത് ജോണിന്റെ ഭാര്യ ആരെയോ ഫോൺ ചെയ്ത് എന്തോ ഒന്നിന്റെ കച്ചവടം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടീമാണ് അങ്ങോട്ടേക്ക് ജോൺ എത്തുന്നത്. അപ്പോഴേക്കും ടിവിയിൽ മുൻ ആ ബിസിനസ്സുകാരൻ മീഡിയയ്ക്ക് നൽകിയ ഇന്റർവ്യൂ ആയിരുന്നു പ്ലേ ആയിരുന്നത്. ഉടനെ തന്നെ ഭാര്യ കോളും കട്ട് ചെയ്യുന്നു, ടിവിയും ഓഫ് ചെയ്ത് ജോണിന്റെ അടുത്തെത്തി സംസാരിക്കുകയാണ്. അപ്പോൾ ജോൺ ആരോടാ നേരത്തെ സംസാരിച്ചത്, എന്തോ വിൽക്കുന്ന കാര്യമൊക്കെ പറയുന്ന കേട്ടല്ലോ എന്ന് പറയുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന കോഫി മെഷീനും വാക്യൂം ക്ലീനറും ഒക്കെ ചുമ്മാ ഇരിക്കല്ലേ, അതൊക്കെ ഞാനൊന്ന് OLX-ൽ ഫോട്ടോ ഇട്ടിരുന്നു, അത് കണ്ടിട്ട് വിളിച്ചതാണ്, ഞാനത് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് അവൾ പറയുമ്പോൾ, എന്തിനിങ്ങനെ ഓരോന്നെടുത്ത് വിൽക്കുന്നത്, അധികം വൈകാതെ ഈ പ്രതിസന്ധി എല്ലാം മാറും, നമ്മൾ പഴയ രീതിയിൽ ജീവിക്കുമെന്നെല്ലാം ജോൺ പറയുന്നു. ഓ, അതൊക്കെ ഇവിടെ ചുമ്മാ ഇരിക്കാന്ന് പറഞ്ഞ് അത് വിൽക്കുന്ന തന്നെ ഇവരും വാശിയിലാണ്. ഈ സമയത്താണ് അവിടെ മകളുടെ സ്കൂൾ ബാഗ് ജോൺ ശ്രദ്ധിക്കുന്നത്. അവൾ ഇന്ന് സ്കൂളിൽ പോയില്ലേ എന്ന് ജോൺ തിരക്കുമ്പോ, ഇല്ല, വല്ലാതെ വാശി പിടിച്ചിരിക്കുക എന്ന് ഭാര്യ പറയുന്നു. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ജോൺ മകളുടെ അടുത്തേക്ക് പോകുന്നു. മകളാണെങ്കിൽ ആകെ സങ്കടത്തിലാണ്. കാരണം ഇവളെ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം ജോൺ പഴയ സ്കൂളിൽ നിന്ന് മാറ്റി. ഈ പുതിയ സ്കൂളിലേക്ക് പഠിക്കാൻ പോകാൻ താല്പര്യമില്ലാതെ മോളാകെ വാശി പിടിച്ചിരിക്കുമ്പോ ജോൺ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ മകള് പഴയ സ്കൂളിൽ തന്നെ എനിക്ക് പോകണം എന്ന് തന്നെ വാശി പിടിക്കുന്നു. എന്താ മോളെ സ്കൂളിന് വ്യത്യാസം, നല്ല രീതിയിലല്ലേ അവര് പഠിപ്പിക്കുന്നത്, രണ്ടിടത്തും ഒരേ കാര്യങ്ങളൊക്കെയല്ലേ പഠിപ്പിക്കുന്നത് എന്നെല്ലാം ജോൺ മകളോട് പറയുമ്പോ, ഒരേ കാര്യങ്ങളാണെങ്കിലും അച്ഛാ, എന്റെ കൂട്ടുകാരെല്ലാം പഴയ സ്കൂളിലല്ലേ കൂടുതൽ, അവിടെയാ കൂടുതൽ സൗകര്യം എന്നെല്ലാം മകള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ജോണിന് ഇനി ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ജോൺ വളരെ സങ്കടത്തിൽ മുറിയിൽ നിന്നിറങ്ങുന്നു. സോഫയിലാകെ വിഷമിച്ചിരിക്കുന്ന ജോണിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഭാര്യ, നമുക്ക് കുറച്ച് സേവിങ്സ് ഇല്ലേ, അതെടുത്ത് മകളെ പഴയ സ്കൂളിൽ തന്നെ ചേർത്താലോ എന്ന് പറയാണ്. എന്തായാലും ഈ പുതിയ സ്കൂളിൽ അവള് പോവില്ല, അവൾക്ക് താല്പര്യമില്ല. പഴയ സ്കൂളാകുമ്പോ അവൾക്ക് ഇഷ്ടവുമാണ്, കാശുകാർ പഠിക്കുന്ന സ്കൂളായതുകൊണ്ട് നല്ല കോച്ചിങ്ങാണ്, നല്ല സൗകര്യമാണെന്നെല്ലാം ഭാര്യ പറയുമ്പോ, നമുക്കിപ്പോ കാശിന് നല്ല പ്രതിസന്ധിയാണ്, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സ്കൂളിൽ കൊണ്ടേ പഠിപ്പിച്ചാല് ശരിയാവില്ല എന്ന് തന്നെയാണ് ജോൺ പറയുന്നത്. കൂടാതെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും അത് കിട്ടാൻ ചാൻസ് ഉണ്ട്, കിട്ടിയാല് കുറച്ചൊരു സഹായമാകുമല്ലോ എന്നെല്ലാം ഈ ഭാര്യ ജോണിനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു പുതിയ ക്ലയന്റിന്റെ കൂടെ ഗുവാനും വേയും ഉള്ളതാണ്. അയാൾ നീന്താനായി ഡ്രസ്സൊക്കെ മാറ്റി ഒരു ടൗവലൊക്കെ എടുത്ത് സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോകുന്നു. ഈ സമയത്തെല്ലാം ഗുവാനോട് അയാൾ വാതോരാതെ സംസാരിക്കുകയാണ്. ഗുവാന്റെ പേര് വിളിക്കുന്നതിന് പകരം അവളെ സുന്ദരി എന്നൊക്കെയാണ് അയാൾ സംബോധന ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ഗുവാൻ, എന്റെ പേര് ഗുവാൻ എന്നാണെന്ന് പറയുന്നു. ആ ടൈം അയാൾ നീന്തിയാല് നല്ല ബോഡി കിട്ടും ഇങ്ങനെ വാതോരാതെ സംസാരിക്കുമ്പോൾ ഗുവാൻ അത് വളരെ ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ഇയാളാണെങ്കിൽ വേറെ രണ്ട് ബോഡിഗാർഡ് പെണ്ണുങ്ങളും കൂടി ഉണ്ടായിരുന്നല്ലോ, അവരെന്ത് ചെയ്യുന്നെല്ലാം തിരക്കുന്നു, അവർ നാളത്തെ ഷെഡ്യൂളിന്റെ പ്രിപ്പറേഷനിലാണെന്നെല്ലാം വേ മറുപടി കൊടുക്കുന്നു. അങ്ങനെ എന്തായാലും ഇയാൾ നീന്താൻ പോകുമ്പോ ഗുവാനും വേയും തനിയാവുകയാണ്. ഗുവാൻ ആകെ ടെൻഷനായി നിൽക്കുന്നത് കണ്ട് വേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരക്കുമ്പോ, ഞാൻ പിങ്കിന്റെ കാര്യം ഓർത്ത് ആകെ ടെൻഷനിലാണെന്ന് ഗുവാൻ പറയുന്നു. ഈ ടീം വേ തന്റെ ഒരു ഫ്രണ്ട് മാത്രമാണെന്ന് ഗുവാൻ ആവർത്തിക്കുമ്പോ, ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രണയത്തിലേക്ക് വഴിമാറാൻ ചാൻസ് ഉണ്ടോ എന്ന് വേ തിരക്കാണ്. ഈ ടീം ഗുവാനിന് കഴിഞ്ഞ ദിവസം പിങ്കിന്റെ താമസ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ നിറയെ വേയുടെ ഫോട്ടോ കണ്ടതാണ് ഓർമ്മ വരുന്നത്. പിങ്കിന് വേ എത്രത്തോളം ഇഷ്ടമാണെന്ന് അറിയാവുന്ന ഗുവാൻ, ഒരിക്കലും നമ്മൾ തമ്മിൽ ചേരാൻ പോകുന്നില്ല, നിനക്ക് ചേരുന്നത് അന്നും ഇന്നും എന്നും പിങ്ക് ആയിരിക്കുമെന്നും പിങ്ക് മാത്രമാണെന്ന് തീർത്ത് പറയുന്നു. താൻ എത്ര പറഞ്ഞാലും ഗുവാന്റെ തലയിൽ കയറാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന വേ, ശരി അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാൻ ഇനി അതിനെപ്പറ്റി നിന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. അതിനുശേഷം വേ സിയോയെ പോയി കണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഗുവാനോട് ചോദിക്കുമ്പോ അവൾ അതിനൊന്നും വേക്ക് മറുപടി കൊടുക്കുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഗുവാനും ടീമും അവരുടെ ഇപ്പോഴത്തെ ക്ലയന്റ് ആയ ബിസിനസ്സുകാരനെ പറ്റി നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ്. ആ ടീം ഇയാൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആളായിരുന്നു എന്നും, പക്ഷെ പെട്ടെന്നാണ് കാശ് സമ്പാദിച്ച്
സമ്പാദിച്ച് വലിയ പണക്കാരനായി മാറിയതെന്നും അവർക്ക് മനസ്സിലാവുന്നു. നേരാവണ്ണം സമ്പാദിച്ച കാശൊന്നുമല്ല, എന്തൊക്കെയോ അലുക്കുലുത്ത് പരിപാടികൾ ഇയാൾക്കുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഗുവാനും അപ്പോ ഈ ക്ലയന്റിന്റെ കാര്യവും ഒരു നടക്കി പോകുമെന്ന് തോന്നുന്നില്ല. അയാളുടെ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചാൽ ഉറപ്പായിട്ടും അത് പോലീസിനെയും പൊതുജനത്തിനെയും അറിയിക്കുന്നതായിരിക്കുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജോണിനെയാണ്. ജോൺ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനായി നിൽക്കുമ്പോൾ വൈഫ് വിളിക്കുന്നു. ഇവരിപ്പോൾ താമസിക്കുന്നത് സ്വന്തം അപ്പാർട്ട്മെന്റ് അല്ല, അതുകൊണ്ട് തന്നെ അപ്പാർട്ട്മെന്റ് ഓണർ എത്തി വാടക കൊടുക്കാത്ത കാര്യം പറഞ്ഞ് ഇന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നെല്ലാം വൈഫ് പറയുമ്പോൾ, ഞാൻ എങ്ങനെയെങ്കിലും ക്യാഷ് അറേഞ്ച് ചെയ്യാം, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു ബിസിനസ് മീറ്റിന് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ ക്യാഷ് കൊടുത്ത് റൂം എടുത്ത് അതിൽ ചെക്ക് ഇൻ ചെയ്യുന്ന ജോൺ ആദ്യം തന്നെ ന്യൂസിൽ കാണിച്ച ആ ഒരു ബിസിനസ്സുകാരന്റെ ഇന്റർവ്യൂ വീണ്ടും വീണ്ടും കാണുകയാണ്. അതിൽ ബിസിനസ്സുകാരന്റെ കാറ് കാണിക്കുമ്പോൾ ആ ഒരു കാറിന്റെ നമ്പർ ജോൺ കുറിച്ചു വെക്കുന്നു. അതിനുശേഷം ഈ നമ്പർ കൊണ്ട് കാറിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ലൊക്കേഷൻ കണ്ടെത്തി അവിടേക്ക് അയാൾ ചെല്ലുന്നു. ഒരു വലിയ ഹോട്ടലിന്റെ അവിടെയായിരുന്നു ആ കാർ ഉണ്ടായിരുന്നത്. കാറിന്റെ മോഡലും മറ്റ് ഡീറ്റെയിൽസും നോക്കുന്ന ജോൺ ഈ കാറിന്റെ ബ്രേക്ക് എങ്ങനെ കട്ട് ചെയ്ത് വിടാമെന്നെല്ലാം നെറ്റിൽ സെർച്ച് ചെയ്യാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഗുവാന്റെ അടുത്തേക്ക് വേത്തി, ഇത് എന്റെ ഡ്യൂട്ടി ടൈം അല്ലേ, പിന്നെ നീ എന്താ റെസ്റ്റ് എടുക്കാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗുവാൻ അവൾ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് മറയ്ക്കാൻ നോക്കുന്നു. പക്ഷെ അതിനു മുന്നേ വേ അത് കാണുകയാണ്. അത് ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് ആയിരുന്നു. എന്തിനാ ഇപ്പോ ഹോസ്പിറ്റലിന്റെ ലിസ്റ്റ് തപ്പുന്നത്, എന്തെങ്കിലും പറ്റൂ എന്നെല്ലാം അവൻ തിരക്കുമ്പോ, എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ പിങ്കില്ലേ, അവൾക്ക് നെറ്റ് വളരെ അഡിക്ഷൻ ഉള്ള ഒന്നാണ്. അവൾ പക്ഷെ ഇപ്പോ നെറ്റിൽ കയറുന്നില്ല, നെറ്റ് സംബന്ധമായ ഒന്നും ചെയ്യുന്നില്ല, ഫോണേ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആക്കാൻ ചാൻസ് ഉണ്ടാകുമല്ലോ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കാര്യം അത് ഒട്ടും ചെയ്യാൻ സാധിക്കാത്ത ഏതോ സ്ഥലത്തായതുകൊണ്ടാണ് അവൾ ചെയ്യാത്തതെന്നെല്ലാം ഗുവാൻ പറയുമ്പോ, എന്തായാലും നീ പോയി റെസ്റ്റ് എടുക്ക, ഞാൻ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് നോക്കാം, ഡൗട്ട് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടാൽ അപ്പം നിന്നെ അറിയിക്കാന്ന് പറഞ്ഞ് ഗുവാനെ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാനായി പറഞ്ഞു വിടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ബിസിനസ്സുകാരൻ റെഡിയായി ഇറങ്ങുമ്പോൾ ഗുവാൻ അടുത്തെത്തി, സാറിന്റെ സ്വന്തം കാർ ഉപയോഗിക്കാൻ സാധിക്കില്ല, LHST ഈ ക്ലയന്റ് കാർ വേണം സാർ ഉപയോഗിക്കാൻ എന്ന് പറയാണ്. ഞാൻ എന്തിനാ നിങ്ങളുടെ കാർ ഉപയോഗിക്കുന്നത്, എനിക്ക് സ്വന്തമായിട്ട് വേറെ കാർ ഉണ്ടല്ലോ എന്നെല്ലാം അയാൾ തർക്കിക്കുമ്പോൾ, ഇത് റൂളാണ് സാർ, ഞങ്ങളുടെ കാറില് സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ആക്യുറേറ്റ് ആയി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഒരാപത്തും സംഭവിക്കുമെന്ന പേടിയേ വേണ്ട, എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കത് വളരെ പെട്ടെന്ന് തന്നെ തടുക്കാൻ സാധിക്കുമെന്നെല്ലാം ഗുവാൻ ആ ക്ലയന്റിനോട് പറയുന്നു. അങ്ങനെ എന്തായാലും ഇയാൾ ആ കാറിലേക്ക് കയറുമ്പോൾ അവിടെ തന്നെ മറ്റൊരു കാറിൽ താൻ ബ്രേക്കൊക്കെ കളഞ്ഞത് വെറുതെ ആയല്ലോ എന്നാകെ നിരാശയോടെ ജോൺ ഇരിക്കുന്നു. ഇങ്ങനെ ഒരാൾ കാറിലിരുന്ന് തങ്ങളെയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെയും നോക്കുന്നതെല്ലാം ലാൻഡ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശത്രു ആവാനുള്ള പൊട്ടൻഷ്യൽ ഇല്ല എന്ന് തോന്നുന്ന അവൾ അത് കാര്യമായി ഗൗനിക്കുന്നില്ല. അങ്ങനെ എന്തായാലും ഈ ബിസിനസ്സുകാരനെ അപകടത്തിൽപ്പെടുത്താനുള്ള ശ്രമം പാളി ജോൺ തന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്നു. ഇന്നും മകള് ഇഷ്ടമില്ലാത്ത അവളുടെ പുതിയ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു. ജോൺ അല്പനേരം മകളുടെ കൂടെ ഇരുന്ന് അവളുടെ സന്തോഷത്തിന് വേണ്ടി ഗോളി കളിക്കുന്നു. അതിനുശേഷം തനിയെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ഭാര്യ, ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നില്ലേ, ഞാൻ വളരെ പ്രതീക്ഷയില്ലാതെ കിട്ടുമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു, പക്ഷെ അവരെന്നെ റിജക്ട് ചെയ്തു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ജോൺ ഭാര്യയെ സമാധാനിപ്പിക്കുകയാണ്, സാരയില്ല, നീ ജോലിക്ക് പോയിട്ടേ നമ്മുടെ അടുപ്പ് പോകയോ എന്നൊന്നും ഇല്ലല്ലോ, പോയില്ലേലും സാരയില്ല, എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നെല്ലാം പറയുന്നു. ഈ സമയം ഭാര്യ മകളെ പഴയ സ്കൂളിലേക്ക് തന്നെ വിടുന്ന കാര്യം പറയുമ്പോ, ശരി അതെങ്ങനെങ്കിലും വിടാമെന്ന് ജോൺ പറയുന്നു. അപ്പോഴാണ് പഴയ സ്കൂളിലേക്ക് വീണ്ടും ചേർക്കുന്നതിനെ പറ്റി അറിയാനായി താൻ ഫോൺ ചെയ്തപ്പോ, മുന്നേ നമ്മള് അടയ്ക്കാനുള്ള ഫീസിന്റെ കുടിശ്ശിക തീർത്ത ശേഷം മാത്രമേ ഇനി വീണ്ടും അഡ്മിഷൻ തരൂ എന്നാണ് അവർ പറയുന്നതെന്ന് പറയുന്നു. പഴയ കുടിശ്ശിക തന്നെ 100,000 ചില്ലറ രൂപയോളം വരുമെന്നെല്ലാം ഭാര്യ പറയുമ്പോ ജോണിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇത്രയും കാശ് എങ്ങനെ ഒപ്പിക്കുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഈ ഒരു കാര്യം പറഞ്ഞവർക്കിടയിൽ വാക്കുതർക്കമാകുമ്പോ, എന്തിനാ കയ്യിലുള്ള അല്പസ്വല്പ കാശ് പ്രതികാരം വീട്ടാനാന്നും പറഞ്ഞ വക്കീലന്മാർക്ക് ചെന്ന് കണ്ട് അവരെ തീറ്റിപ്പോറ്റുന്നത് എന്നെല്ലാം ഭാര്യ ദേഷ്യപ്പെടുന്നു. ഇത് കേൾക്കുന്ന ജോണിനും ദേഷ്യം വരികയാണ്. ജോൺ ഭാര്യ കുടിക്കാനായി കൊണ്ടുകൊടുത്ത ഒരു ബൗള് കഞ്ഞി കുടിക്കാതെ തറയിലേക്ക് തട്ടിയിടുന്നു. അങ്ങനെ ഇവർക്കിടയിൽ വഴക്കായി. ജോൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഇത് ജോണിന്റെ മകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോൺ തന്റെ ബാഗൊക്കെ എടുത്ത് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ മകൾ പിറകെ ചെല്ലുന്നു. അച്ഛ എവിടെ പോകുന്ന, അമ്മ ഇരുന്ന് നല്ല കരച്ചിലാണെന്നെല്ലാം കുട്ടി പറയുമ്പോ, നീ അമ്മ പറയുന്നത് കേട്ട് മിടുക്കി കുട്ടിയായിട്ടിരിക്കണം കേട്ടോ, അച്ഛനൊരു അത്യാവശ്യ യാത്രയ്ക്ക് പോവുകയാണെന്ന് ജോൺ പറയുന്നു. എവിടേക്ക് അച്ഛ, എന്നും മടങ്ങി വരുമെന്നെല്ലാം മകള് ചോദിക്കുമ്പോ, അതൊന്നും പറയാനാവില്ല മോളെ, എന്തായാലും അച്ഛൻ പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം, അതുവരെ അമ്മയെ സങ്കടപ്പെടുത്താതെ അമ്മ പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി ഇരിക്കണമെന്ന് ജോൺ ആ കുട്ടിയെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ മകളെ തിരിച്ചു വീട്ടിനകത്തേക്ക് തന്നെ പറഞ്ഞുവിട്ട ശേഷം ജോൺ ഒരു ദീർഘ നിശ്വാസത്തോടെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഗുവാനും ടീമും അവരുടെ ക്ലയന്റിന്റെയും ക്ലയന്റിന്റെ രണ്ട് ബോഡിഗാർഡ്സിന്റെയും കൂടെ ക്ലയന്റ് താമസിക്കുന്ന ഹോട്ടലിന്റെ അവിടെ എത്തുന്നതാണ്. വേയും മേരിയും റൂമിനകത്തേക്ക് പ്രവേശിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ക്ലയന്റിനെ അകത്തേക്ക് വിടുന്നത്. അങ്ങനെ ക്ലയന്റ് അകത്തേക്ക് പോകുമ്പോൾ ഗുവാനെ തനിയെ മാറ്റി നിർത്തി ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. ഇത് ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ്.
ആണെന്നാണ് വേ പറയുന്നത്. പിങ്ക് ഏതോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നാണ് ഗുവാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഗുവാനിന് വേണ്ടിയാണ് ഇവൻ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കി നൽകിയത്. ആ ടീം ഗുവാൻ, ഇപ്പോ ഇത് മേരിയും ലാനും അറിയണ്ട, നീ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്യ്, ഞാൻ എന്തായാലും പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ പിങ്ക് ഉള്ള ഹോസ്പിറ്റൽ ഗുവാൻ കണ്ടെത്തുന്നു. ഗുവാൻ റിസപ്ഷനിൽ ചെന്ന് പിങ്കിനെ കാണണമെന്ന് പറയുമ്പോൾ ആദ്യം അവർ അനുവദിക്കുന്നില്ല. പക്ഷെ ഗുവാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അനുവദിക്കുന്നു. അങ്ങനെ പിങ്ക് ഉള്ള റൂമിന്റെ അവിടേക്ക് എത്തുന്ന ഗുവാൻ വെളിയിൽ നിന്ന് നോക്കുമ്പോഴേ അകത്ത് പിങ്കിനെയും വാനിനെയും കാണുകയാണ്. വാൻ പിങ്കിന്റെ അടുത്ത് വളരെ കാര്യമായി സ്നേഹത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ഗുവാൻ ആകെ ഷോക്കാവുന്നു. കാരണം ഗുവാനെ സംബന്ധിച്ചിടത്തോളം LHST ആയാലും അവളുടെ അച്ഛന്റെ സ്ഥാപനമായാലും നശിപ്പിക്കാൻ നോക്കിയ ഒരാളാണ് വാൻ. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം കാണുമെന്ന് ഗുവാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എന്തായാലും ഈ ഞെട്ടിക്കുന്ന രഹസ്യം മനസ്സിലാക്കുന്ന അവൾ അവിടെ നിൽക്കാതെ വേഗം തന്നെ അവിടെ നിന്ന് മാറുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജോണിനെയാണ്. ജോൺ തന്റെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി ഒരു ലെറ്റർ എഴുതുന്നു. നിങ്ങൾ വിഷമിക്കരുത്, ഇതിന്റെ ഒപ്പം എന്റെ കാർഡുണ്ട്, നിങ്ങൾ നല്ല ഹാപ്പി ആയി ജീവിക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ആ ലെറ്റർ പോസ്റ്റ് ചെയ്യാനായി വെക്കുന്നു. അതിനുശേഷം ഒരു ഗോഡൌൺ വാടകയ്ക്കെടുത്ത് അതിന് ഒരു മാസത്തെ വാടക കൊടുത്ത് അതിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുകയാണ്. അങ്ങനെ അതിനകത്ത് ഒറ്റയ്ക്കിരുന്ന് ജോൺ എന്തൊക്കെയോ കെമിക്കൽസ് ഒക്കെ മിക്സ് ചെയ്ത് സ്ഫോടക വസ്തു തയ്യാറാക്കുന്നു. അതിനുശേഷം അത് വസ്ത്രവുമായി ബന്ധിച്ച് ശരീരത്തണിഞ്ഞ് പുറമേന്ന് നോക്കിയാൽ കാണാത്ത രീതിയിൽ കോട്ടൊക്കെ ധരിച്ച് റെഡി ആവുകയാണ്. എന്തായാലും ഈ ചെയ്യുന്നത് ആ പണക്കാരനെ കൊല്ലാനാണെന്ന് തീർച്ച. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പ്രോഗ്രാം നടക്കുന്ന വെന്യൂ ആണ്. ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് മെയിൻ ഗസ്റ്റായി നമ്മുടെ ബിസിനസ്സുകാരൻ എത്തുന്നുണ്ട്. അവിടെയാണെങ്കിൽ കാര്യമായി തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് നടക്കുന്നു. ഇൻവിറ്റേഷൻ ഉള്ള ആളുകളെ ചെക്കിങ്ങിന് ശേഷമാണ് അകത്തേക്ക് വിടുന്നത്. ഈ ടീം വളരെ ടെൻഷനോടെ ഗുവാൻ നിൽക്കുന്നത് കണ്ട് വേ എന്താ കാര്യമെന്ന് തിരക്കുമ്പോ ഞാൻ പിങ്കിനെ ഇന്നലെ കണ്ടു, അവളുടെ കൂടെ വാൻ ഉണ്ടായിരുന്നു ആ സമയം. ഇനി ഒരു പക്ഷേ റോക്ക് ബോഡിഗാർഡ് സെന്ററിനും വാനിനും വേണ്ടി പിങ്ക് ആണോ നമ്മുടെ രഹസ്യങ്ങളും ട്രെയിനിങ് ഡീറ്റെയിൽസും എല്ലാം ചോർത്തി കൊടുത്തത് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് ഗുവാൻ പറയുന്നു. മുന്നേ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഇവൾ ആദ്യം സംശയിച്ചില്ലെങ്കിലും പിന്നെ സാഹചര്യം മൂലം അവൾ ലിന്നിനെ സംശയിച്ചിരുന്നു. ഇപ്പോഴാണ് ആരാണ് ഇതിന് പിന്നിലെന്ന് ഗുവാനിന് മനസ്സിലായത്. അങ്ങനെ എന്തായാലും ഇവരിത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് നടത്തുന്നവരുടെ അശ്രദ്ധ മൂലം ശരീരത്ത് ബോംബ് ഒളിപ്പിച്ചെത്തിയ ജോണും സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രോഗ്രാം വെന്യൂവിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ബിസിനസ്സുകാരൻ സ്റ്റേജിൽ പ്രസംഗിക്കാനായി എത്തുമ്പോൾ വളരെ ജാഗ്രതയോടെ ഗുവാനും വേയും ഒക്കെ അവിടെ നിൽക്കുകയാണ്. ഇതേ ടീം ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ശരീരത്ത് സ്ഫോടക വസ്തു ധരിച്ച് അതേ സ്ഥലത്ത് ജോണും ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.